യു വാട്സ്ആപ്പ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾ ഗെയിംസ് അപ്പോൾ മസാമാർ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു എന്തായാലും കൈസ് ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട ശേഷം ഒരു വർഷമായിട്ടുണ്ട് അതായത് ഫസ്റ്റ് ആനിവേഴ്സറി ആണ് നമ്മുടെ ഈ ചാനലിൻ്റെ അതായത് നമ്മുടെ ഈ ഒരു ചാനൽ നമ്മുടെ സോൾ ഗെയിംസ് എന്ന് പറയുന്ന ഒരു ചാനലിന് ഒരു വയസ്സ് ആയിട്ടുണ്ട് പൊക്കേസ് ഞാൻ വളരെ ഹാപ്പിയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയെങ്കിലും ആയിട്ടുള്ളത് അപ്പോൾ മസാമാർ നമ്മൾ നൂറുക്കെ അടിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഇപ്പം നമ്മളെ ആ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് വെച്ചാൽ ഹൈഡ് ചെയ്ത് വെച്ചേക്കുകയാണ് എന്തായാലും കൈസ് നമ്മൾ ഉടനെ തന്നെ ഓപ്പൺ ആ ായിരിക്കും നമ്മളെ നൂറുകടിക്കുന്ന സമയത്ത് എന്തായാലും കേസ് വളരെ ദൂരമൊന്നും ഇല്ല നമ്മളെ നൂറു കടിക്കാൻ എന്തായാലും കേസ് അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്തായാലും കേസ് ഒരു നൂറു കടിക്കുന്ന സമയത്ത് നമ്മൾ ക്യൂ എൻ എ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല നമുക്ക് ഒരു പ്ലേവട്ടം കിട്ടുവോ എന്നതിൽ എന്തായാലും നമ്മൾ ഫേസ് റിവീലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ കേസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്തായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബണ്ടിൽസിനെ കുറിച്ച് നോക്കുന്നുണ്ട് അടുത്തായിട്ട് വരാൻ പോകുന്ന ഇൻവ്വേട്ടറിനെ കുറിച്ച് നോക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ വണ്ടർലാൻഡ് ഇവന്റ് പല സ്വർണത്തോടും സ്റ്റാർട്ട് ആയിട്ടുണ്ട് സോ ഒരു കലണ്ടർ നമ്മൾ നോക്കുന്നുണ്ട് നമ്മുടെ വണ്ടർ ലാൻഡ് ഇവന്റ് നമുക്ക് വരാൻ പോകുന്ന പെപ്പണെ കുറിച്ച് നോക്കുന്നുണ്ട് ഒരു സ്നൈപ്പർ ഗണ്ണാണ് അടുത്തായിട്ട് വരാൻ പോകുന്നത് കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട് അടുത്തായിട്ട് നമ്മുടെ സ്വർണ്ണത്തോട്ട് വരാൻ പോകുന്ന കുറിച്ച് നോക്കുന്നുണ്ട് അതിൻ്റെ എബിലിറ്റി നോക്കുന്നുണ്ട് പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ കാണിച്ചിരുന്ന ഏലിയൻ പെറ്റിനെ കുറിച്ച് നോക്കുന്നുണ്ട് അതിൻ്റെ എബിലിറ്റി നമ്മൾ നോക്കുന്നത് സോ നിങ്ങൾ കണ്ടുകഴണം എന്തായാലും മാസ ഒരു എബിലിറ്റിയാണ് ആ ഒരു പെറ്റിനുള്ളത് സോ അത് നമ്മൾ നോക്കുന്നുണ്ട് പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വന്നിട്ട് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നിട്ട് ഒരു ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കുക എന്തായാലും കൈസ് വി ആർ ക്ലോസ്ലി ടു വൺ ലാറ്റ് സബ്സ്ക്രൈബേഴ്സ് എന്തായാലും കൈസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരു വീഡിയോ കാണരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി മാത്രം വീഡിയോ ഒന്ന് ലൈക്കും ചെയ്ത് വെച്ചേക്കാം അപ്പം നമുക്ക് ഒട്ടും തന്നെ പറഞ്ഞാൽ ആഘടിപ്പിക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടർലാൻഡ് ഇവന്റിനെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ വണ്ടർലാൻഡ് ഇവന്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈസ്റ്റർ ഇവന്റിനെ ബേസിറ്റ് വരുന്ന ഒരു ഇവൻ്റാണ് നമ്മുടെ വണ്ടർലാൻഡ് ഇവന്റ് മറ്റുള്ള പല സെവനകത്തോട്ട് ഈ ഒരു ഇവന്റ് ഇപ്പോഴും ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട് എന്തായാലും കൈസ് ഇതാണ് ഏറ്റവും മെയിൻ ഇന്റർഫേസ് എന്ന് വെച്ചാൽ വണ്ടർലാൻഡ് ഇവന്റ് സ്റ്റാർട്ട്സ് നൗ എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത് സോ ഒരു കലണ്ടർ എന്ന് വെച്ചാൽ നമ്മുടെ തായ്വാൻ സെവനകത്ത് വന്നിട്ടുള്ള ഒരു കലണ്ടർ ആണ് നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ എനിമീസിനൊക്കെ കിൽ വന്നിട്ട് കണ്ട് അവിടെ ഒരു ഹെഡ്സെറ്റിന്റെ ഒരു മാസ്ക് കിട്ടുന്നതാണ് മാത്രമുള്ളത് കൈസ് ഒരു എഗ് എസ്ചേഞ്ചിങ് ഇവെൻറ്റ് കൂടെ കുറേയും ഐറ്റംസ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഒരു ഫീമെയിൽ ബണ്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് സോ ഫസ്റ്റിൽ നിങ്ങൾക്ക് കില്ലീസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഒരു മാസ്ക് കണ്ടുപറ്റും അതെന്ന് വെച്ചാൽ നമുക്ക് കാൽ ബാക്ക് ഇവന്റ് കൂടെ വന്നതാണ് സോ അത് നമ്മുടെ ഗെയിമത്തോട് വരുത്തില്ല മറിച്ചുള്ള ബാക്കിയെല്ലാം ഐറ്റംസും നമ്മുടെ സാധനത്തോടും തന്നെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് സോ ഇവരെ ഇങ്ങനത്തെ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമത്തോട് വന്നിട്ടില്ല എന്തായാലും കഴിച്ച് വരുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും കുറേയും എക്സ്ചേഞ്ചിങ് ഇവൻറ്റ് നമ്മുടെ ഗെയിമത്തോട് വന്നിട്ടുണ്ടെങ്കിലും ഒരു വണ്ടർലാൻഡ് ഇവന്റ് വരുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും എന്തെങ്കിലും കൈസ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ഗണ്ണിനെ കുറിച്ചാണ് ഇത് നമുക്ക് ഒബി ട്വന്റി സെവൻ അപ്ഡേറ്റിൻ്റെ ഒരു ടൈമിലാണ് നമുക്ക് കണ്ടുവറ്റുക ഇതൊരു സ്നൈപ്പർ ഗണ്ണാണ് എന്തെങ്കിലും കേസ് ഇവിടെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഒ ബി ട്വൻറ്റി സെവൻ അപ്ഡേറ്റിന് ഈ ഒരു ഗൺ കൺഫേംഡായിട്ട് തന്നെ കാണാൻ പറ്റത്തില്ല ചിലപ്പോൾ മാത്രമേ ഇത് വരുത്തുള്ളൂ അപ്പം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒബി ട്വന്റി എയ്റ്റ് അപ്ഡേറ്റിന് കൺഫേംഡായിട്ട് തന്നെ ഈ ഒരു ഗൺ കാണു സോ നിങ്ങൾക്ക് ഇനി ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ഹോൾ ഇവന്റിന്റെ ഒരു ഒഫീഷ്യൽ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യാതെ നമ്മുടെ ഋതി റോഷിൻ്റെ ഒരു സെക്കൻഡറി ഗൺ എന്ന് വെച്ചാൽ അതാണ്ട് ഒരു സ്നൈപ്പർ ആണ് നിങ്ങൾക്ക് അവിടെ കാണു പറ്റും എന്തെങ്കിലും ഇതിലും വലിയൊരു പ്രൂഫ് തരാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്തെങ്കിലും അടുത്തായിട്ട് തന്നെ ഈ ഒരു ഗൺ വരുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക അതായിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് വരാൻ പോകുന്ന ഗോൾഡ് റോയാലിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു ഗോൾഡ് റോയൽ നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കുമോ എന്ന് എനിക്ക് റിഞ്ഞുകൂടാ എന്തെങ്കിലും ഗോൾഡ് റാലാണ് അടുത്ത വരാൻ പോകുന്നത് നമുക്ക് ലീഗ് കിട്ടിയിട്ടുള്ളത് എന്തായാലും കഴിച്ച് വളരെയധികം വെറൈറ്റി ആയിട്ടുണ്ട് കോമഡി ആയിട്ടുണ്ട് എന്തെങ്കിലും ഇത് വരുമോ എന്ന് നമുക്ക് അറിയത്തില്ല കൺഫേംഡ് ആയിട്ടാണ് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് എന്തെങ്കിലും കഴിഞ്ച് സിനിമയെ പറ്റിയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമെന്ന് നിങ്ങളെന്തായാലും വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടു കൊടുക്കുന്നതാണ് പുതിയായിട്ട് വരാൻ പോകുന്ന ഡയമണ്ട് റയൽ ഓക്കെ അപ്പം കിടുവായിട്ടുള്ള ബണ്ടിൽസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് എന്തായാലും കഴിച്ച് ഈ ഒരു ബണ്ടിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോലും തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തേക്കാം എന്തായാലും ഇത് വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട് എന്തായാലും ചോദിച്ചാൽ ഈ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിലാണ് നമുക്ക് സാധാരണ രീതി വരുന്നത് മാത്രമല്ല ആനിമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോറി ഗൈ ഇവിടെ ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ലെങ്കിലും എന്തായാലും ആനിമേഷൻ വീഡിയോ കിട്ടുമോ നിങ്ങളെ വീഡിയോ ചെയ്യുന്നതാണ് എന്തായാലും നമ്മൾ ആദ്യത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഇൻക്യൂബേറ്ററിനെ കുറിച്ചാണ് ഈ ഇൻക്യുബേറ്റർ ഞാൻ നിങ്ങൾ നേരത്തെ കാണിച്ചിരുന്നു പുതിയതായിട്ട് നമുക്ക് വരാൻ പോകുന്ന യു എം ബി ഇൻക്യുബേറ്ററാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഇത് നമുക്ക് കാണാൻ പറ്റുക എന്ന് വെച്ചാൽ നമ്മുടെ ഒ ബി ട്വന്റി സെവൻ അപ്ഡേറ്റിന്റെ ടൈമിലാണ് എന്തായാലും വരുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും ഒരു ഇൻക്യുബേറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നമുക്ക് നമ്മുടെ യു എം ബിയുടെ ലജൻഡറി ഇൻകുബേറ്റർ വരാൻ പോകുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് വരാൻ പോകുന്ന ക്ടേനെ കുറിച്ചാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു രണ്ട് ക്യാരക്ടറാണ് അടുത്തായിട്ട് തന്നെ വരാൻ പോകുന്നത് ഒന്നെന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ ക്യാരക്ടറും രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഒരു മെയിൽ ക്യാരക്ടറുമാണ് സോ ഒരു ഫീമെയിൽ ക്യാരറ്ററിന്റെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു മെയിൽ ക്യാരറ്ററിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എം ആർ വൺ എന്നാണ് ഷോർട്ട് ഫോം ആണ് ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് റംസാനെന്നാണ് സോ റിയൽ ലൈഫിൽ ആണെങ്കിൽ ഇദ്ദേഹം ഒരു അറേബ്യൻ ആക്ടറാണ് മ്യൂസിഷ്യൻ ആണ് ഒരു സിംഗറാണ് ആണ് എന്തായാലും ഒരു സെലിബ്രിറ്റി കൊളാബറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സും നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് സോ എൻ്റെ എബിലിറ്റി ആണ് അടുത്തായിട്ട് നമ്മൾ നോക്കാം ഒരു ഫീമെയിൽ ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഒരു പാസീവ് എബിലിറ്റിയാണെന്ന് മാത്രമേ നമുക്ക് അറിയാം ൂ മാത്രമല്ല ഒരു മേൽക്കാറ്റിൻ്റെ എബിലിറ്റിയും ഒരു പാസിക എബിലിറ്റി ആവാനാണ് സാധ്യത കൂടുതൽ ബട്ട് ഒരു എബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അതായത് കേസ് നമ്മുടെ ഒരു വെപ്പൻ്റെ ഡാമേജ് പോകുന്ന അനുസരിച്ചുള്ള ഒരു എബിലിറ്റി ആണെന്നാണ് നമുക്ക് ഇപ്പം കിട്ടിയ ലീക്ക് എന്ന് വെച്ചാൽ സോ ഇത് കൺഫേംഡ് അല്ല എന്തെങ്കിലും നമുക്ക് ഈ ഒരു എബിലിറ്റി എന്ന് വെച്ചാൽ കൺഫേംഡ് കൺഫേംഡായിട്ട് തന്നെ പറയാൻ പറ്റത്തില്ല എന്തായാലും ഒരു ബേസി നമ്മൾ പറഞ്ഞതേ ഉള്ള ഒരു എബിലിറ്റി അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയായിട്ട് നമുക്ക് വരാൻ പോകുന്ന പെറ്റിനെ കുറിച്ചാണ് അപ്പം ഈ ഒരു പെറ്റ് എന്ന് വെച്ചാൽ ഒരു ഏലിയൻ പറ്റാണ് വെറൈറ്റി ഒരു പെറ്റാണ് ആദ്യമായിട്ടാണ് ഈ ഒരു പെറ്റ് നമ്മൾ ഗെയിം തോട്ട് വരുന്നത് എന്തെങ്കിലും ഇതിൻ്റെ ഒരു കൺഫേംഡ് ആയിട്ടുള്ള എബിലിറ്റി ആണ് നമ്മളടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സൊരു പെറ്റിൻ്റെ പേരെന്തായാലും ചോദിച്ചാൽ നോവന്നാണ് അപ്പോൾ നമ്മുടെ സഭത്തോട്ട് വരുന്ന സമയത്ത് പേരിന് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും കഴിച്ചതിൻ്റെ എബിലിറ്റി എന്തായാലും ചോദിച്ചാൽ അതായത് എനിമീസ് നമ്മൾ ഇങ്ങോട്ട് ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാമേജ് കിട്ടും സോ നമ്മൾ മെഡിക്കിറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നമ്മുടെ റിവൈവ് ചെയ്യുന്ന അങ്ങനത്തെ എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ ലൈഫ് കൂടുന്ന എന്തെങ്കിലും വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മാത്രമേ നമുക്ക് ഡാമേജ് പോകത്തുള്ളൂ ഓക്കെ സോ ചുരുക്കം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഈ ഒരു പെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഡാമേജ് അതായത് നമ്മൾ മെഡിക്കിറ്റോലെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം കുറച്ച് നിങ്ങൾക്ക് ഡാമേജ് ഇന്നോട്ട് കിട്ടത്തുള്ളൂ സൊ ഒരു എബിലിറ്റി ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ആയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഇവന്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഉള്ളൂ അപ്പം നമ്മുടെ മെയിൻ അപ്ഡേറ്റിലേക്ക് പോകും അതായത് ടു നൈറ്റ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പം ഇന്ന് രാത്രി പന്ത്രണ്ട് ഇതിനും എന്ത് മാറ്റമാണ് നമ്മുടെ ഫ്രീ ഫയർ ഗെയിം തൊട്ട് വരാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമ്മുടെ ടു നൈറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹോളി ഇവന്റ് മാത്രമുള്ള നമ്മുടെ അറ്റാക്ക് ഓഫ് ബൈ ചാൻസ് ഇവന്റ് സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇവന്റ്സ് എന്ന് വെച്ചാൽ സോ ഇരിവെൻസിന്റെ ബേസ് ആയിട്ട് എന്തെങ്കിലും ഒരു സബ് ഇവന്റ് ആയിരിക്കുന്ന ആളെ നമുക്ക് വരാൻ പോകുന്നത് സോ ഇത് കൺഫേംഡ് അല്ല ഇപ്പോഴേ പറഞ്ഞൊക്കെ ഇത് കൺഫേംഡ് അല്ല അപ്പം കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ പത്ത് പത്ത് ആവുമ്പം വരുവാണെങ്കിൽ എന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്തുതരിക്കും സോ അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു തരും നമ്മൾ വീഡിയോ വണ്ടിപ്പോഴും പോകണം അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാണ്ട് ശ്രമിക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ആൾക്കാരുണ്ടെങ്കിൽ നേരെ ഒരു ചൽസക്രൈബും ചെയ്തേക്കാം എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചേക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റോഡ് ടു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് ഓക്കെ അപ്പം എന്തായാലും കേസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നേരെ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലിങ്ങ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ കേസ് അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവർക്ക് മിക്സ് ഓൾ ഗെയിമേഴ്സ് ആണെങ്കിൽ ലവ് യു ആൾ